ഇൻഷാ അല്ലാഹ് വിശാലമായ ബദർ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. മക്കത്തെ ധീരരലിയാർ തങ്ങളുടെ മംഗലമിന്നാണ്, മുത്തത്ത് ഫാത്തിമ ബീവിക്ക് മഹർ കൊടുക്കുന്ന നാളാണ്. മക്കത്തെ ധീരരലിയാർ തങ്ങളുടെ മംഗലമിന്നാണ്, മുത്തത്ത് ഫാത്തിമ ബീവിക്ക് മഹർ കൊടുക്കുന്ന നാളാണ്. മാനത്തും താഴത്തും താരകളൊപ്പന പാടുണരാവാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്ദരി മോളാണ്. മാനത്തും താഴത്തും താരകളൊപ്പന പാടുണരാവാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സുന്ദരി മോൾ. ഖദീജ പോറ്റിയുള്ള ബിന്ത് റസൂല് മർഹബ പാടി മഹിതല മാമോദത്തൻ പുഞ്ചിരി തൂകി. ആഡംബരങ്ങളൊന്നുമില്ല മാനത്തും തിരകളൊപ്പന പാടുണരാവാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങള് സുന്ദരി മോളാണ്. സ്വർഗഹുറാനിക്ക് റാണിയാം മണ്ണിൽ മഹിളക്ക് മാതൃക. സ്വർഗഹുറാനിക്ക് റാണിയാം മണ്ണിൽ മഹിളക്ക് മാതൃക. ഫാത്തിമ ഫാത്തിമ മുത്തൊളി ഫാത്തിമ 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 മുത്തൊളി ഫാത്തിമ. മക്കത്ത് ധീരരലിയാർ തങ്ങളെ മംഗലമിന്നാണ്, മുത്തുത്ത ഫാത്തിമ ബീവിക്ക് മെഹർ കൊടുക്കണ നാളാണ് നാളാണ്. പ്രിയപ്പെട്ടവരെ, സംഘാടക സുഹൃത്തുക്കൾ, ബാക്കിൽ നിന്ന് ശബ്ദം ഇങ്ങോട്ട് വല്ലാതെ വരുന്നുണ്ട്. ഒന്നുകിൽ അവരോട് സംസാരിക്കാൻ അവർക്കുള്ള സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഈ പരിപാടി നടത്തുമ്പോഴെങ്കിലും ഒന്ന് സബറോടെ ക്ഷമയോടുകൂടെ ശബ്ദം കുറച്ച് അവിടെ നിൽക്കാൻ പറയാം. ഇത് അവിടുന്ന് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പരിപാടി നടത്താൻ കഴിയുന്നില്ല. അതിൻ്റെ പേരിൽ ഇന്നലെ നമ്മുടെ കഥ വന്നെത്തിയിട്ടുള്ളത് ജബലുൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആജാനബാഹുവായ ഒരു വില്ലൻ രണ്ട് കൈകളും തലയിൽ വെച്ചുകൊണ്ട് ആർ തട്ടഹസിച്ച് ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന ഭാഗത്താണ് ഇന്നലെ നാം കഥ വന്നെത്തിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. മഹാലാകോമൈ കാമൻ മൊഴി സത്യാമം വീണി എത്തിടുമെണ്ട് നിനത്തിടും കാതാരമേ. സ്വൈഹത്ത് വമ്പാമിൽ മൊയ് കേട്ട് ജാഹിലും ഹൈറത്ത് പൂക്കോളമേ. ോർഗാരി അകത്തോള പേരാടാവേങ്കണം തന്നിൽ ഇറങ്ങിടും നിന്നയം പിങ്കളെ പാത്തിടവേ. പ്രിയപ്പെട്ടവരെ, ജബലുൽ ഖുബൈസ് എന്ന് പേരുള്ള ചെങ്കുത്തായ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആജാനബാഹുവായ ഒരു മല്ലൻ ഒരു വില്ലൻ അതാ തലയിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, യാ മഅശറ ഖുറൈഷ് അല്ലതീമാ വാലകും അബി സുഫിയാൻ ഖദ് അറാ മുഹമ്മദും ഫി അസ്ഹാബി ലാ അറാ അൻ തുദരികുഹ അൽഗൗസ് അൽഗൗസ് അൽഗൗസ്. ഇതിങ്ങനെ വിളിച്ചു പറയുകയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഭയന്നുകൊണ്ട് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി മസ്ജിദുൽ ഹറമിന്റെ ആ ഭാഗത്തുള്ള ഡോറിലൂടെ എടുത്ത് ചാടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അശരീരി കേൾക്കുമ്പോ എല്ലാ
ആളുകളുടെ ശ്രദ്ധയും അങ്ങോട്ട് നീങ്ങുകയാ. ആരാ വിളിച്ചു പറയുന്നത്? ആരാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്? മക്കാരെ, മക്ക നിവാസികളെ, നിങ്ങളുടെ സമ്പത്തുകള്, നിങ്ങളുടെ കൂട്ടുകുടുംബത്തിനും കുഞ്ഞുമക്കൾക്കും ഉപകരിക്കേണ്ട സമ്പത്ത് മുഹമ്മദും മുഹമ്മദിന്റെ അനുയായികളും കച്ചവട സംഘത്തെ കൊള്ളയടിച്ച്, കച്ചവട സംഘത്തെ കൊന്നൊടുക്കിയിട്ട് അവര് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറപ്പെടുക, എത്രയും പെട്ടെന്ന് പുറപ്പെടുക, എത്രയും പെട്ടെന്ന് പുറപ്പെടുക. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന അബുൽഹക്കം ആ ഓട്ടം നേരെ ജബലുൽ ഖുബൈസ് എന്ന് പറഞ്ഞ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടി അങ്ങോട്ട് കയറി. ശ്രദ്ധിച്ചോണേ, ഓടി അങ്ങോട്ട് കയറി. എന്നിട്ട് ചോദിച്ചു, ലംലം എന്താ പറ്റിയത്? എന്താ ഇനി പറ്റാനുള്ളത്? നമ്മുടെ സൈന്യം, നമ്മുടെ കച്ചവട സംഘം ഷാമിൽ ചെന്ന് സന്തോഷത്തോടെ ബിസിനസ് നടത്തി സമാധാനത്തോടെ മടങ്ങി വരുമ്പോ നമ്മുടെ സൈന്യത്തെ കൊള്ളയടിക്കാൻ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ, നമ്മുടെ സൈന്യത്തെ ആക്രമിക്കാൻ അതിവിദഗ്ധമായ രൂപത്തിൽ മുഹമ്മദും സംഘവും തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ആൺകുട്ടികളെ കൂട്ടി എത്രയും പെട്ടെന്ന് നമ്മുടെ സൈന്യത്തെയും സമ്പത്തിനെയും സംരക്ഷിക്കാൻ ഒരുങ്ങി പുറപ്പെടണമെന്ന് ആ ജബലുൽ ഖുബൈസിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അഹങ്കാരിയായ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയോട് ലംലം ലഅനത്തുല്ലാഹി അലൈഹി പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചുരുക്കത്തിൽ ആയിരത്തോളം വരുന്ന സൈന്യത്തിന്റെ പിൻബലത്തോടുകൂടെ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. പുറപ്പെടുകയാണ്. എങ്ങനെയാണ് അവര് പുറപ്പെടുന്നത്? ഇനി ഞാൻ പാടുന്ന പാട്ട് എന്റെ കൂടെ നിങ്ങളെ ഏറ്റുപാടുന്നു. പുറപ്പെട്ടുടൻ കീബർ പൊങ്കിയളും ദിലിബാസ് ചമയിന്ത് പൊതുമാ കസബെട്ട് കൽബൈത് ഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും ആരെ നാട ചൊട്ടികളും പല പണി പൊതുവായി ഏടൊത്തൊരു ഹാത്തമ്പി നൽകുപതിടല സുവനം പല ജൗഹറും വെത്ത് പണിത്തൊരു താജത് ചൂടി മറിയും സുവനം പല ജൗഹറും വെത്ത് പണിത്തൊരു താജത് ചൂടി മനതിൽ കിബറത്തിന് ഏറുവതത്തിനെയും ചിതമായി പുനയവനാകെ വജ്രമാം ഒരു വാൾ കഴിക്കകമേ നടുമേട പട്ടയുമേ അതിനകം മഹബേ ലുകളും ഗീതത്തിലെടുത്ത് മതിത്തിടവേ കുറശി കൂലർ കാഫിർ സുജാഴികൾ ഒക്കെയുമെത്തലി ബാസുകൾ വേലും കുറയാ തേടുത്ത് ചമയിറങ്ങിട്ടിടവേക്ഷണമിൽ സർവരും കൂടിയെത്തിടവേ കഴബാവിൽ പുക്കിടവേ തലവീരൊക്കെയുമേ മുനമില കുറവായി കഴബത്തുടഹില്ല പിടിത്തിരവോ തിടുവാ ഇറയോനെ ഹാദൽ ബൈത്തുടനായൻ ഹക്കൊട് ബാത്തുന് രണ്ടിൽ ഇറയോനെ ഹാദൽ ബൈത്തുടനായൻ ഹക്കൊട് ബാത്തുന് രണ്ടിൽ ഇടയെ പീരിത്തരുളേട് നിന്ദ ദിനം തനിലേ നമതിരു ഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ തീരിത്ത് ഹലാസ്വിയതാക്കിട രണ്ടാലൊരു ദീനിന് പോരിഷയാക്കി ദായിമിൽ കാത്തുകൾ ഫത്താഹ് താമസം ചെയ്തിടതു തീരം ചെയ്തിടുന്നേ ഇരവിനു ഹാക്കിമേ സിത്ര അകലാക്ക് നിന്നുസുറാ ഫത്ഹ കുലൈ ഖദ്റാൽ അവർ ദുആ പട്ടാങ്ങിൽ റാഹിമവൻ ഹബുലാക്കിട സത്യമായി
ഇരവോതി തീർന്ന് കുറേശികളോ കയ്യിറങ്ങി നടന്തയരത്താൻ എല്ലാരും ചെണ്ടൊരുമിത്ത് നിലത്തിടയരവിൽ അബു ത്വഹൽ താമസിത്തതിയിൽ ചില പേർകളെത്തിലയേ ഒരു തോത വിട്ടവരിൽ അബുജഹലിതമാൽ ആളിത്ത് കളിത്ത് പുളൈത്ത് നടക്കുവതായി ഒരു മാൻ ശുജാത്ത് മികന്തുള മക്കെ തുറങ്കമതുണ്ട് ഒട്ടേകൾ സാത്ത് ജതം പിൻസലാസവിടങ്ങളുമേ നെടിൽ പുറമേറ്റിടുപ്പുകളും പിളിമോട്ട് താളമിടും അനതാരികൾ പലതും അണിയവ ഉളരി നടക്കൊണ്ട് കടം ദിഷറോ നഫറ സിഹതാൻ പൊരിയാം റുജുഫത്ത് തലത്തിനിലെത്തിയാമതടിത്തവിടത്തിൽ പൊരിയാം റുജുഫത്ത് തലത്തിനിലെത്തിയാമതടിത്ത വിടത്തിൽ പുരുഷാരം ആകയിരും ബഹിർകളറുത്തുടനേ അശനവുമാക്കി ഉണ്ടിടവേ സുഖമാൽ ഉറങ്ങിടവേ അത് നേരം കണ്ടിടവേ ഒരു നരൻ പൊടിപാഷ്ടരമിൻ മുകൾ പന്ത് പിടിത്തുരയാ പ്രിയപ്പെട്ടവരെ പതിനെട്ട് പതിനെട്ട് പടയായുധങ്ങളുടെ അകമ്പടിയോടുകൂടെ അഹങ്കാരികളായ ആയിരത്തോളം വരുന്ന സത്യനിഷേധികളുടെ പിൻബലത്തോടുകൂടെ അബൂജഹൽ അബൂജഹൽ ലാനത്തുല്ലാഹി അലൈഹി പുറപ്പെടുകയാണ് എങ്ങോട്ട് ഈ സംഘത്തെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹത്തോടുകൂടെ അതാ പുറപ്പെടുക ആയിരത്തോളം വരുന്ന അഹങ്കാരികൾ അവരുടെ കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് പറയാതിരിക്കാൻ കഴിയില്ല അതിവിദഗ്ധമായിരിക്കുന്ന ആയുധ പരിശീലനം നേടിയ ആയിരത്തോളം വരുന്ന കർമ്മധീരരാണ് അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരണശീലരായ സ്വഹാബത്തിനെയും ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നത് അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് കണ്ടില്ലേ നിങ്ങൾ പതിനെട്ട് തരത്തിലുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഇൻഷാ അല്ലാഹ് ഭാഗം നമുക്ക് പറയാം പതിനെട്ട് തരത്തിലുള്ള പടയായുധങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് അഹങ്കാരികളായ ആയിരത്തോളം വരുന്ന ആ സൈന്യം അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ഇവിടൊക്കെ കുറെ വിശദീകരിക്കാനുണ്ട് നമ്മുടെ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാനതൊക്കെ ചുരുക്കുകയാ കണ്ടില്ലേ നിങ്ങള് ആ സംഘം ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും മറികടന്നുകൊണ്ട് പുരുഷാരം ആകയിരന്ത് ബഹീർകളറുത്തുടനെ അശനവുമാക്കി ഉണ്ടിടവേ സുഖമാലുറങ്ങിടവേ അത് നേരം കണ്ടിടവേ ഒരു നരൻ പൊടി പാറ്റി തഷ്ടരമിന്മുകൾ പന്ത് വിളിത്തുരയായി നോക്കൂ കണ്ടോ ആ അഹങ്കാരികൾ ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും മറികടന്നുകൊണ്ട് അവര് മുന്നോട്ട് യാത്ര ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ കിലോമീറ്ററുകൾ അകലെ സഞ്ചരിച്ച് ഇപ്പോൾ ഹുജഫത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അബൂജഹലും സംഘവും എത്തിപ്പെട്ടിരിക്കുന്നു എന്താ സ്ഥലത്തിന്റെ പേര് മറക്കാതെന്ന് പറഞ്ഞേ ഹുജുഫത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ അവര് ഹൈമയടിക്കാൻ തുടങ്ങി ടെന്റ് അടിക്കാൻ തുടങ്ങി കാരണം കുറച്ച് കഴിയുമ്പോ അവർക്ക് ഇങ്ങനെ റീചാർജ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മൊബൈലിലൊക്കെ റീചാർജ് ചെയ്യൂലേ എന്നാ നമ്മള് മൊബൈൽ റീചാർജ് ചെയ്യണത് കറണ്ടാണെങ്കിൽ ഇവര് റീചാർജ് ചെയ്യണത് എന്താന്നറിയോ മങ്കുരിനിയാണ് മനസ്സിലായോ എന്താ മങ്കുരിനി എന്ന് പറഞ്ഞ മറ്റതന്നെ ആ സാധനം മങ്കുരിനി ഈ സാധനം അങ്ങോട്ട് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹലാക്കാണ് ഭയങ്കര പ്രശ്നാണ് നമ്മളെന്താ പറയും പ്രശ്നം അങ്കലാപ്പാണ്
ആലമ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആലമ്പാണ്. എന്നാൽ കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും അശനവും ആക്കി ഉണ്ടിടവേ, സുഖമാലുറങ്ങിടവേ, അത് നേരം കണ്ടിടവേ. ഒരു നരൻ പൊടിപാറ്റി തഷ്ടരമെന്മുകൾ പന്ത് വിളിത്തുരയായി. ഒട്ടകത്തിന്റെ കറുത്ത്, അതിന്റെ ഒട്ടകത്തിന്റെ മാംസം അത് പാകം ചെയ്ത് അവരെല്ലാവരും അത് കഴിച്ചു, കൂടെ മദ്യവും കഴിച്ചു. മദ്യത്തിന്റെ ലഹരിയിൽ അവര് മതിമറന്നു മറന്നു. ചിലവര് കിടന്ന് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നുണ്ട്, ചിലവര് തല കീപ്പിട്ടാക്കി ഉടല് മേപ്പിട്ടാക്കിട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ പല കോലത്തിലാ കിടക്കുന്നത്, മറ്റേനകത്ത് നിൽക്കാണ്, എല്ലാരും ഇങ്ങനെ കിടക്കാണ്. അർദ്ധരാത്രി സമയമാകുമ്പോ നോക്കെ, അർദ്ധരാത്രി സമയമാകുമ്പോ അതാ പൊട്ടിപടലങ്ങളെ പാറിപ്പറപ്പിച്ചുകൊണ്ട് പൊട്ടിപ്പാറ്റി തഷ്ടരമിൻമുകൾ പന്ത് വിളിത്തുരയായി. ഒരു കുതിരപ്പട്ടാളക്കാരൻ ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ, ഓടി വന്നപ്പോ അർദ്ധരാത്രിക്കല്ലേ, ഇവരെല്ലാരും മങ്കുരിഞ്ഞുണ്ട് മയങ്ങിയിരിക്കുക. പക്ഷേ ഇവര് പോണത് ഗൗരവമുള്ള ഒരു വിഷയത്തിനാ. അങ്ങനെ മനസ്സ് വിട്ട് ഉറക്കാൻ കഴിയൂല, മനസ്സ് വിട്ട് ഉറക്കാൻ കഴിയൂല. റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ട് നമ്മള് ഊർക്കം വലിച്ചു ഉറങ്ങുമോ? ഉറക്കൂല. കാരണം എന്താ, ഈ പോക്ക് ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്ക. അതുകൊണ്ട് തന്നെ പൊടിപടലങ്ങളെ പാറി പറപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗതയിൽ വന്ന ആ വ്യക്തിയുടെ കുതിരയുടെ കുളമ്പടി കേട്ടപ്പോ ബോധമുള്ള ആളുകളൊക്കെ ചാടി എണീറ്റിട്ട് നോക്കണ, ഇത് ശത്രുവാണോ മിത്രമാണോ? നോക്കണ സമയത്ത് ആരാ, ശത്രുവല്ല മിത്രമാണ്. അബൂ സുഫിയാന്റെ കൂടെ ഷാമിലേക്ക് ബിസിനസ്സിന് പോയ 70 ആളുകളിൽ ഒരാളാണ് ഈ വന്നിരിക്കുന്നത്. വന്നിട്ട് പറഞ്ഞു, നേതാവേ അബൂജഹലേ, നമ്മളൊരിക്കലും യുദ്ധത്തിന് പോകണ്ട, മുഹമ്മദിനോട് ഏറ്റുമുട്ടാൻ പോകണ്ട. ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സൈന്യവും സ്വസ്ഥമായി മക്കയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇനി അവരോട് ഒരു യുദ്ധത്തിന്റെ ആവശ്യം ഇല്ല. ഇനി അവരോടൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ സംഘം സന്തോഷത്തോടെ ഷാമിൽ നിന്ന് മക്കയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇനി ആരും പോണ്ട, എല്ലാരും ആ പെട്ടിയും കിതാബും കൊടയും വടിയൊക്കെ എടുത്തിട്ട് വീണ്ടും മക്കത്തേക്ക് തന്നെ പുറപ്പെടണം. പക്ഷേ അഹങ്കാരിയായ അബൂജഹലിന്റെ ലക്ഷ്യം ഈ സമ്പത്തോ സൈന്യത്തിന്റെ സംരക്ഷണോ ഒന്നും അല്ല. അവന്റെ ലക്ഷ്യം എന്താണെന്നറിയോ, അള്ളാന്റെ റസൂലിനെ ഇല്ലായ്മ ചെയ്യ. അഹങ്കാരി പറഞ്ഞു, ധിക്കാരി എന്താ നീ പറഞ്ഞത്, ഞങ്ങളോട് മടങ്ങാനോ? ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് മുഹമ്മദിന്റെ തലയെടുക്കാനാ. ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഞങ്ങൾ ഒരിക്കലും ഇനി ഞങ്ങളുടെ താവളത്തിലേക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങൂല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അക്രമിയും ഭീകരവാദിയും തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവരെ കേൾക്കണം. യാതൊരു കുഴപ്പമില്ലാതെ സൈന്യത്തിന്റെ സമ്പത്തും സൈന്യവും സുരക്ഷിതമായി മക്കയിൽ മടങ്ങിയെത്തിയിട്ടും പ്രവാചകനെ ആക്രമിക്കാൻ കച്ച കെട്ടിയിട്ട് അബൂജഹൽ പുറപ്പെട്ടപ്പോ അതിൽ നിഷ്പക്ഷമതികളായ കുറച്ച് ആളുകൾ പറഞ്ഞു, നിരപരാധികളായ കുറച്ച് ആളുകൾ പറഞ്ഞു, എന്തിനാ അബൂജഹലെ അബുൽ ഹക്കമേ ഇനി നമ്മൾ യുദ്ധത്തിന് പോണത്, എന്ത് പ്രശ്നത്തിനാ നമ്മൾ ഒരുങ്ങണത്, നമ്മുടെ സൈന്യവും സമ്പത്തും മടങ്ങി എത്തിയില്ലേ? അപ്പൊ പറഞ്ഞു, എടാ നീയൊന്നും എന്നോട് ചെലക്കരുത്, നീയൊന്നും എന്നോട് പ്രതികരിക്കരുത്, നീ തറവാടിത്തമുള്ള ആണത്തമുള്ള എന്നോട് സംസാരിക്കാൻ നിനക്ക് അഭിമാനമുണ്ടോ, നിനക്കതിന് അർഹതയുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചാ മതി, നിങ്ങൾ ഇങ്ങോട്ട് എനിക്ക് ക്ലാസ് എടുക്കണ്ട, നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുക്കണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അത് ആരുടെ ലക്ഷണ? അഹങ്കാരത്തിന്റെ ലക്ഷണ. അപ്പൊ നിഷ്പക്ഷമതികളായ ആളുകൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളി, ഞാൻ തിരിച്ചു പോവുകയാണ്. ഇന്ന ഞാനും 100 ആളുകൾ അപ്പോ പക്കത്തേക്കണ്ട് മടങ്ങി. ബാക്കിയുള്ള ആളുകളുമായി അഹങ്കാരിയായ അബൂജഹൽ അതാ അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കാൻ വേണ്ടി പുറപ്പെടുകയാ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യുദ്ധം ചെയ്ത് പ്രവാചകനെ കൊന്നുകളയാൻ ആഗ്രഹത്തോടെ പുറപ്പെടുകയാണ്. എന്നാ പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗം ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ പ്രവാചകൻ എവിടെ എത്തിയിട്ടുള്ളത്? എന്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അറിഞ്ഞൂടാ? ഈ മോണിറ്റർ കൊടുക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി നടത്താൻ എന്നെ കൊണ്ട് കഴിയൂല, കാരണം നെഞ്ചു വേദനിക്കാണ്. ഞാൻ 1000 വട്ടായി പറയുന്നു, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ശ്രദ്ധിച്ചോ, അഹങ്കാരികളായ അഹങ്കാരികളായ 1000 വരുന്ന പട്ടാളക്കാര് പ്രവാചകനെ എതിർക്കാൻ പുറപ്പെടുകയാണ്. പക്ഷേ നമ്മൾ ഇന്നലെ അള്ളാഹുവിന്റെ റസൂൽ ഇപ്പൊ എവിടെയാ എത്തിയിട്ടുള്ളത്, എന്താണ് സ്വഹാബത്തിന്റെ അവസ്ഥ, ഇതൊന്നും ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. എവിടെയാണ് ഇപ്പൊ ആ സംഘം എത്തിയിട്ടുള്ളത്? നമുക്ക് ആ ഭാഗം ഒന്ന് പരിശോധിക്കാം. പാർത്തേക്കഥയേനും റാവി മോളി കേൾപ്പിൻ ഫളലത്തുൽ നബിയും സ്വഹാബരെല്ലാം പവനം തഫ്റാൻ അത്തലത്തിലെത്തി പാർപ്പാദീനായി നായൻ അരുളാ അരുളാല ജിബിരിൽ ശിന്ദ് ബന്ദ് തിരുനബി കിറയുൻ സലാം ഒളിന്ത് കരമിട്ട് നബിച്ചോടു ഏകലന്ത് അമറാരാരുൾ ആയത്തോതേ എർത്തും പാഴീറയോ അല്ല നഫീറയോ ഏതകം ഉമയ്ക്ക് ഇപ്പോൾ വേണ്ടതെന്തും ഇഹദത്വായിഫതൈനി ഉങ്ങൾക്കല്ലാഹ് ഏകി വഅദാ ചെയ്താനെന്തും എണ്ടും പ്രമൊഴിന്തോടന്മാകമേറി കെണ്ടറൻ നബി സ്വഹബാക പേരിൽ പണ്ടൻ തൻ ആമർ വഴി പോലെ കൂറി എം പി മൂസ വറത്താനേ കോർത്ത് നീനവുങ്ങൾ കെന്താം തീഹാമിയം കുഫറുകളിൽ തല മൂപ്പന്മാർഗളെയോ അല്ലാവാനീ മത്ത് മാലോ എണ്ടും കോടി നീജം ഓർത്ത് ചൊൽവീ ചൊല്ലിനർ സ്വഹബിൽ ചിലർകളപ്പോൾ മുല്ലപ്പു കമ്മൽ ഹബീബയിപ്പോൾ നല്ലതും എപ്പം മുതലാലും അപ്പോൾ ചൊന്നെ മോളി കേട്ട് നെയ്നാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പ്രവാചകനും സ്വഹാബത്തും ഇപ്പൊ എവിടെയാ എത്തിയിട്ടുള്ളത്? ദഫ്റാൻ എന്ന് പറയുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്ക. ആ ദഫ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവാചകനും സ്വഹാബത്തും ആ സംഘത്തെ പിടിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ടതാ. പക്ഷേ ആ ഭാഗത്തേക്ക് സ്വഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിപ്പെടുന്നതിന്റെ മുമ്പ് അബൂ സുഫിയാനും 70 വരുന്ന കച്ചവട സംഘവും അവര് പ്രവാചകന്റെ കണ്ണിൽപ്പെടാതെ പ്രവാചകന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് മറ്റൊരു ഊടുവഴിയിലൂടെ അതാ ആ സംഘം സുരക്ഷിതരായി രക്ഷപ്പെട്ടിരിക്കുകയാ. ഈ ഭാഗത്തെത്തുമ്പോ അരുളാലെ ജിബിരിൽ ശിന്ദി ബന്ദ് തിരുനബി കിറയുൻ സലാം ഒളിന്ത് കരമേത്തി നബി ചൊടിയേകലിന്ത് അമറാറാരുൾ ആയത്തോതീ. കണ്ടോ നിങ്ങൾ, ഹബീബായ നബി തങ്ങള് ദഫ്റാനിലെത്തുമ്പോഴാണ് ആ ഖുറൈശ് സംഘം സുരക്ഷിതമായി മക്കയിലേക്ക് കടന്നു കളഞ്ഞ വിവരമറിഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾക്ക് നിരാശയായി, സ്വഹാബത്തിന് ടെൻഷനായി.
ടെൻഷനോടെ നിരാശയോടെ പ്രവാചകനും സ്വഹാബത്തും നിൽക്കുമ്പോ അതാ കടന്നു വരുന്നു നസലുൽ അമീനു മലക്ക് ജിബ്രീൽ പോരാ ഉറക്ക പറ മലക്ക് ജിബ്രീൽ മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറയുവാണ് പുന്നാര നബിയെ മുത്തു നബിയെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ ആ സംഘം നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾക്ക് നിരാശയുണ്ടോ ടെൻഷൻ ഉണ്ടോ വിഷമമുണ്ടോ വേദനയുണ്ടോ എങ്കിൽ പ്രയാസപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ടെൻഷൻ അടിക്കേണ്ടതില്ല ആ സംഘവും സമ്പത്തും സുരക്ഷിതമായി മക്കയിലേക്ക് മടങ്ങിയെത്തിയെങ്കിൽ നബിയെ അല്ലാഹു പറയുവാണ് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ് വഇദ് യഅദുക്കും അല്ലാഹു ഇഹ്ദ ത്വാഇഫതൈനി അന്നഹാലക്കും നബിയെ രണ്ടാലൊന്ന് തരാമെന്ന് അല്ലാഹ് ഏറ്റിട്ടുണ്ട് നബിയെ അല്ലാഹ് ഏറ്റിട്ടുണ്ട് നബിയെ അല്ലാഹ് ഏറ്റിട്ടുണ്ട് നബിയെ രണ്ടാലൊന്ന് തരാന്ന് അബൂജഹലിന്റെ തല വേണോ അതോ അബൂ സുഫിയാന്റെ മുതൽ വേണോ രണ്ടാലൊന്ന് തരാന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്തു വേണം നബിയെ അങ്ങ് ഉരയണം അങ്ങ് പറയണം അങ്ങ് നിർദ്ദേശിക്കണം മുഖറബായ മലക്ക് ജിബ്രീൽ സ്വഹാബത്തിന്റെ അഭിപ്രായം ആരായികയാണ് വശാവിറുഹു ഫിൽ അംറ് ഏതൊരു കാര്യം നിങ്ങൾ തീരുമാനിക്കുമ്പോഴും മുഷാവറ നടത്തണം സ്വന്തം കാര്യത്തിൽ നടത്തരുത് അത് പള്ളി പ്രസിഡന്റ് ആണെങ്കിലും അത് സെക്രട്ടറി ആണെങ്കിലും വീടിന്റെ ഉത്തരവാദിത്തമുള്ള വീടിന്റെ നാഥനാണെങ്കിലും എല്ലാ ഭാഗത്തും കഴിവുള്ളവനും അറിയപ്പെടുന്നവനും പ്രമുഖനും പ്രമാണിയാണെങ്കിലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് മുഷാവറ നടത്തണേ നിങ്ങളൊന്ന് ചർച്ച നടത്തണേ നിങ്ങളൊന്ന് അഭിപ്രായം ആരായണേ ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ജിബ്രീൽ ഇറങ്ങിയിട്ട് ആയത്ത് ഓതി കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സ്വഹാബ എന്താ വേണ്ടത് എന്താ വേണ്ടത് ഈ ചോദ്യം സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങളോട് സ്വഹാബത്ത് പറയുകയാണ് ചൊല്ലിന സ്വഹാബിൽ ചിലർകളാപ്പോൾ മുല്ലപ്പൂ കമള ദേഹീപോൾ നല്ലതും എളുപ്പം മുതലമാപ്പോൾ ചൊന്ന മോളി കേട്ട് ഓർത്ത് തീരോമാതി പട്ട മോഖം താറി ഓതിട സ്വഹബർഹാനി മറ ഉങ്കൾ നീനവെന്ന ഇപ്പോൾ നമ്മിൽ ഉളരി വന്ന അബൂ ജാഹിൽ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുകയാണ് നബിയേ ഈ സമയത്തൊരു സമരത്തെക്കാൾ അഭികാമ്യം ഈ സമയത്തൊരു യുദ്ധത്തിനേക്കാൾ നല്ലത് യാ റസൂലല്ലാ നമുക്ക് ഈ സമര ഈ സമയത്ത് ഒരു യുദ്ധത്തിനേക്കാൾ നല്ലത് നമുക്ക് അബൂ സുഫിയാന്റെ കയ്യിലുള്ള മുതല് പോരെ നബിയേ സമ്പത്ത് പോരെ നബിയേ എന്ന് സ്വഹാബികളിൽ ചിലർ അഭിപ്രായം പറഞ്ഞു ഈ സമയത്ത് യുദ്ധത്തിനേക്കാളും നല്ലത് നമുക്ക് സമ്പത്തല്ലേ നബിയെ എന്നൊരഭിപ്രായം ചോദിച്ചപ്പോ ഓർത്ത് തീരോ മൂക്കം ബട്ടമൂഖം താറി ഓതിടെ സ്വഹാബരിൽ താനി മറാകള ുളരി വന്ദനബോജാഹിൽ അബോജാഹിൽ ജാഹിൽ തൻ കുറേശി തലവന്മാരെ ആകെയും ഒരുമിച്ച് കോട്ടി പോരെ ചേഹത്തിൽ കലികപ്പന്നപാരെ ഒത്താദീനാൽ ഒത്തൂരൈവേ
പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക്. കണ്ടില്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മുഖത്തിന് ചുറ്റുഭാഗത്ത് സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുമാറ് പ്രകാശത്തിന്റെ പ്രൗഢോജ്വല പ്രഭ പ്രകടമാകുന്ന മുഖം പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആയി പോയി, പെട്ടെന്ന് അങ്ങോട്ട് മങ്ങിപ്പോയി. എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ അത് ഹബീബായ നബിക്ക് ഒട്ടും തൃപ്തിയായില്ല, ഒട്ടും ഇഷ്ടമായില്ല. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ടപ്പോ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് തർദിയത്ത് ചൊല്ലി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രഗൽഭ സ്വഹാബികൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ തീരുമാനം അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഞങ്ങളുടെ മറുപടി അങ്ങേക്ക് തൃപ്തിയായില്ലെങ്കിൽ ഹബീബായ നബി തങ്ങളെ, അവിടുത്തെ തിരുമൊഴിക്ക് എതിർമൊഴിയില്ല, അവിടുത്തെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല, അങ്ങ് നിർദ്ദേശിക്കുന്ന എന്തിനും ഞങ്ങൾ തയ്യാറാണ് നബിയേ, അങ്ങ് തീരുമാനിക്ക് നബിയേ, അങ്ങ് കൽപ്പിക്ക് നബിയേ. യുദ്ധമാണോ വേണ്ടത്, സമരമാണോ വേണ്ടത്, മുതലാണോ വേണ്ടത്, അവിടുത്തെ തിരുമൊഴി കൊണ്ട് ഒന്ന് മൊഴിയണം തങ്ങളെ. ഈ സമയത്ത് നമുക്ക് അഭികാമ്യം ശത്രുപക്ഷം പുറപ്പെട്ടിരിക്കുന്നു, അഹങ്കാരികൾ പുറപ്പെട്ടിരിക്കുന്നു, അവര് മദീനയിലേക്ക് കയറി വന്നാൽ അപകടാ. അതുകൊണ്ട് നമുക്കവരുമായി ഒരു ഏറ്റുമുട്ടാനുള്ള മനക്കരുത്തും തന്റെ ഇടവുമായി മുന്നോട്ട് നീങ്ങുക. അല്ലാഹുവിന്റെ നബിയും സ്വഹാബത്തും അതാ മുന്നോട്ട് നീങ്ങുകയാ. പ്രിയപ്പെട്ടവരെ, ഇനിയാണ് രസകരമായ ഭാഗം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇവിടുന്ന് അങ്ങോട്ടാണ് സമരത്തിനുള്ള ഒരുക്കൊരുങ്ങുന്നത്. ഇത്ര നേരം ആ സംഘത്തെ പിടിക്കാനായിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം പറയുന്ന കാര്യം, അല്ലാഹുവിന്റെ നബിയും സ്വഹാബത്തും പുറപ്പെടുന്നത് എങ്ങനെ നമുക്കതൊന്ന് പരിശോധിക്കാം. എണ്ടും നബിയുള്ള പിണ്ട് തീഹാമിന്ന് ഇഖ്റാജയുള്ളോരിൽ അഹ്വാഫാറ്റേ ശുജായികൾ ഏതെല്ലാം ഉണ്ട് ഹക്കോതിടൂവി കെണ്ടഞ്ചഹൽ താമും കുണ്ടൻറോമേറും പിൻ കിബറനാം ജാബീറും അബുലോസൈറും ഇതുപടിക്കേ മക്കാരാം കൊള്ളെ നാടത്തമാനാം അമറീറേബീട്ടേ പോൽ അമർക്കീറീ ചേർത്തോരും അരികോരും ദൂപ പോരിയും വീട്ട് മുതിരവേ അനേ പാതറിൻ്റെ താനത്തേത്തി അമരഫാൽ പെറ്റ് റമളാൻ പാതീനേഴും അരിമക്കീളം വെള്ളി ഇരവിൽ ഈശാ സമയമിൽ അത്താനത്തേത്തി ആടിത്താർഹൈമാം ഉമരത്തെ പാർത്തും പോപ്പമയും പാവേഴ്ചുണ്ടാൽ കോറി സ്വാഹാപാരിൽ ഇറച്ചോരർ കുറശികൾ കൊനോടെ പേണിടും താനം ഹാഗാ. പ്രിയപ്പെട്ടവരെ, പ്രവാചക സംഘം അതാ ബദറിലേക്ക് പുറപ്പെടുകയാ. അങ്ങനെ ഒരുപാട് കുന്നുകളും മലകളും മറികടന്നുകൊണ്ട് ദഫ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രവാചകനും സ്വഹാബത്തും ഇന്ന് നമ്മൾ കാണുന്ന ബദർ എന്ന് പറയുന്ന ആ പോർക്കളത്തിന്റെ ഒരു ഭാഗത്ത് വന്ന് ഖൈമയടിച്ചിരിക്കുന്നു, ടെന്റടിച്ചിരിക്കുന്നു.
ഖൈമയടിച്ചു ടെൻഡടിച്ചു എന്നിട്ടോ എന്നിട്ടോ അല്ലാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും അമരഫാലിൽ പേറ്റെ റമളാൻ പാദീനേഴും അരിമകീളം വെള്ളി ഇരവിൽ ഈശ സമയമിൽ അത്താനത്തെത്തിയ ദിത്താറ് ഖൈമ ഈ അടക്ക് വെച്ചിട്ട് ഈ വെള്ളവും ചായ ഇതൊക്കെ സപ്ലൈ ചെയ്യുമ്പോ ഒരു പ്രാസംഗികനെ അതിന്റെ വിഷമങ്ങൾ അറിയുള്ളൂ. പുറത്തു നിൽക്കണവനക്ക് അറിയില്ല. കാരണം എന്താണെന്നറിയോ, ഒരു വിഷയം ഒരു സബ്ജക്റ്റ് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അത് എത്ര ലളിതമായ ഭാഷയിലാണ് എത്തിക്കാൻ കഴിയുക, അത് ചിന്തിച്ചിട്ടാണ് ഒരു വയലു പറയുന്ന ഉസ്താദാണെങ്കിലും ഒരു കഥാപ്രസംഗം പറയുന്ന ഉസ്താദാണെങ്കിലും അവരുടെ മനസ്സിൽ എന്തായിരിക്കും അറിയോ, ഒരു വിഷയം അത് പെട്ടെന്ന് പറഞ്ഞെങ്ങനെ അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളിപ്പിക്കുക എന്നുള്ള. അപ്പൊ നമ്മൾ ഇങ്ങനെ കഥ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ വയലു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടക്ക് വെച്ചിട്ട് ഒരു ഇബിലീസിന്റെ പണി അതന്നെ പറയാം, ഇബിലീസിന്റെ പണി എന്നതിന് പറയാം. ഇടക്ക് വെച്ചിട്ട് ഈ സാധനം കൊണ്ടുകൊണ്ട് വരുമ്പോ നമ്മൾ അത്തരം നേരെ എടുത്ത പണി ബാത്തിലായി. ഞാൻ വെറുതെ പറയണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ വെറുതെ പറയല്ല. നമ്മളിങ്ങനെ കഥയിലേക്ക് ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ മുമ്പിൽ വന്നിട്ട് ബക്കറ്റും ഇങ്ങനെ നിൽക്കുമ്പോ ആ ശ്രദ്ധ മുഴുക്കെ എവിടെ, പിന്നെ നമ്മൾ ആദ്യം ഒന്ന് പണിയെടുക്കണം. അപ്പൊ കമ്മിറ്റിക്കാരൊരു കാര്യം ശ്രദ്ധിക്കുക, എന്തെങ്കിലും ചായ വെള്ളം എന്തെങ്കിലും വിതരണം ചെയ്യണമെങ്കിൽ അത് എന്നോട് പറയണം. എന്തിനാന്നറിയോ, ഞാൻ വലിയ ആളായിട്ട് ഞാനാണ് നിർദ്ദേശിക്കുമ്പോൾ നിങ്ങൾ അത് കൊടുക്കുക എന്നല്ല അതിന്റെ ഉദ്ദേശം. അതിനൊരു അഞ്ചു മിനിറ്റ് സമയം അങ്ങോട്ട് തരും. ആ അഞ്ചു മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ആ സമയത്ത് ഞാനും ഒരു വെള്ളം കുടിച്ച് ഇരുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനും എണിച്ച ആ പ്രശ്നമല്ലല്ലോ. ഇത് നിങ്ങളിങ്ങനെ വേപ്പിട്ട് നോക്കുക, നാലോറോ നോക്കുക, ഞാൻ ഇവിടുന്ന് തൊണ്ട പൊട്ടിയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുക, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൊടുക്കാനൊക്കെ ഒരു സമയമുണ്ട്. അപ്പൊ നിങ്ങൾ വെള്ളം കിട്ടാതെ മരിക്കാറായിട്ടൊന്നുമില്ലല്ലോ, വന്നിട്ട് പത്ത് മിനിറ്റ് ആയിട്ടില്ല. ആയോ ആയോ പത്ത് മിനിറ്റ് ആയിട്ടില്ല അപ്പോഴൊക്കെ വെള്ളത്തിന്. ഞാനിപ്പോ അടുത്ത് ഒരു പിന്നെ ഇതില് മറ്റേ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തു എന്റെ നാട്ടില്. പോയിട്ടൊരു 100-200 meters പോയപ്പോഴൊക്കെ വെള്ളം കുടിക്കാം, അപ്പോഴൊക്കെ വെള്ളം കൊണ്ട് ആൾക്കാർ നിൽക്കുക, അതൊക്കെ ഒരു വലിയൊരു ഇതായിട്ട്. ആ ഞങ്ങൾ ആ പ്രകടനത്തിൽ റാലിയിൽ ഞാനാ വെള്ളം കൊടുത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട് 200 meters അപ്പുറത്ത്, നേരെ മറിച്ച് 1 kilometer നടന്നിട്ട് ഇതായിക്കുമ്പോൾ വെള്ളം കൊടുക്കണേ കുഴപ്പമില്ല. ഇപ്പൊ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 1 hour അപ്പോഴൊക്കെ വെള്ളപ്പാത്രം. ഇതിനടക്ക എന്തൊക്കെ ഉണ്ട്? അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കും മിനിങ്ങൾ. ഇതൊക്കെ വേദന കൊണ്ട് പറയാണ്, വിഷമം കൊണ്ട് പറയാണ്. നിങ്ങൾ ഈ കഥ മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് ആ ആത്മാർത്ഥത കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ആരും വിഷമൊന്നും വിചാരിക്കേണ്ട, കഥയിലേക്ക് ശ്രദ്ധിക്കുക എന്നാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും സ്വഹാബത്തും ബദറിലെത്തുന്നത്. റമളാൻ പാദീനേഴും അരിമകീളം വെള്ളി ഇരവിൽ ഈശ സമയമിൽ അത്താനത്തെത്തിയ ദിത്താർ ഖൈമ അമരർ ഫളിൽ പെറ്റ റമളാൻ 17 അരിമക്കിളം വെള്ളി ഇരവിൽ ഈശ സമയമിൽ അത്താനത്തെത്തി അടിത്താർ ഖൈമ കണ്ടോ. അള്ളാഹുവിന്റെ നബിയും സ്വഹാബത്തും ബദറിലെത്തുന്നത് എപ്പോഴാണെന്നറിയോ, റമളാനിന്റെ 17-ാമത്തെ രാവ്, 17-ാമത്തെ 17-ാം രാവ് വെള്ളിയാഴ്ച ഇഷാഇന്റെ സമയത്താണ് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ബദറിലെത്തുന്നത്. ആരെങ്കിലും ചോദിക്കുക ബദരീങ്ങൾ ബദറിൽ എന്നാ എത്തിയത് എന്ന് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്. നമ്മളിങ്ങനെ പോകുമ്പോ ഒരാൾ ചോദിക്കാം ബദരീങ്ങൾ ബദറിൽ എത്തിയത് എപ്പോഴാ, മടിക്കാതെ പറഞ്ഞോ, റമളാനിന്റെ 17-ാമത്തെ ദിവസം വെള്ളിയാഴ്ച ഇഷാഇന്റെ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ബദർ എന്ന് പറയുന്ന പോർക്കളത്തിന്റെ ഒരു ഭാഗത്ത് വന്ന് ഖൈമയടിച്ചു ടെൻഡടിച്ചു. ഇനിയാണ് രസം. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അല്ലാഹുവിന്റെ നബിയും ക്ഷീണിച്ച് അവശരായിട്ടുണ്ട്. കാരണം
ഈ റമളാനിന്റെ പകലുകളിൽ മരുഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ദുർഘടമായ വഴിയിലൂടെ യാത്ര ചെയ്ത് ക്ഷീണിച്ചവശരായി ബദറിലെത്തുമ്പോഴേക്ക് ഓരോരുത്തർക്കും നിൽക്കാൻ പറ്റണില്ല. തടി മറന്ന് ഓരോരുത്തർ ഉറങ്ങി ഉറങ്ങാൻ തുടങ്ങി ക്ഷീണിച്ചിട്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടത്തേക്ക് പ്രത്യേകമായി കെട്ടിയുണ്ടാക്കിയ ഖൈമയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ഖൈമയുടെ പുറത്തേക്ക് വന്നു. അപ്പൊ കുറെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ അനുഗമിച്ചു. നാളെ യുദ്ധം നടക്കേണ്ട പോർക്കളത്തിലൂടെ ഇന്ന് രാത്രി അല്ലാഹുവിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുകയാണ്. ഓരോ ഭാഗത്തു കൂടി ഇങ്ങനെ നോക്കി ഓരോ ഭാഗം ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് കണ്ടില്ലേ നിങ്ങൾ ഹുമൈറത്ത് ബാർത്തും പോ പമിഴും പാവ്യുണ്ടാൽ കുറി സ്വാബറുകൾ ഇറച്ചോര കുറൈശികൾ കുനോടെ വീണിടും തനം അമര പാലിൽ അമര കാനി മോളി സമർദ പാറകയും അങ്കാര കൈ തന്റെ അങ്കോലത്താൽ ഭുവനിയിൽ ആട്ടിമോടി തുന്നി കാട്ടിനാരേ. നാളെ സമരം നടക്കേണ്ട പോർക്കളത്തിലൂടെ ഇന്ന് നടന്നിട്ട് അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബത്തുണ്ട്, കുറെ സ്വഹാബികൾ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നിട്ട് പറഞ്ഞു, സ്വഹാബ സ്വഹാബികളെ, അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കൊല്ലപ്പെടുന്ന സ്ഥലം ദാ ഇവിടെയാണ്. ശൈബത്ത് ചത്തു വീഴുന്നത് വലീദിനെ കൊല്ലപ്പെടുന്നത് ദേ അവിടെയാണ്. ഓരോരുത്തരുടെ പേര് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് അമൃതഗാനി മോളി സമൃത പാറകയും അങ്കാര കൈ തന്റെ അങ്കുലത്താൽ ഭുവനിയിൽ ആട്ടി മോടി തുന്നി കാട്ടിനാരേ. ആട്ടി മുടി തുന്നി കാട്ടിനാരേ, ഓരോ കൈ ഇങ്ങനെ ആട്ടി, അതാ അവിടെ, ദേ ഇവിടെ, ദാ അപ്പുറത്ത്, ദേ ഇവിടെ എന്നിങ്ങനെ ഓരോ സ്ഥലങ്ങൾ മുൻകൂട്ടി പ്രവചനം നടത്തി പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. ഇതാ മുഹിയദ്ദീൻ മാലയിൽ നമ്മളൊക്കെ പാടാറില്ലേ, മേലാൽ വാരുന്നേവി ക്ഷയം പറഞ്ഞോറ്, വരാൻ പോകുന്ന കാര്യങ്ങളെ മഹാന്മാരായ അമ്പിയാക്കളുടെ മോചിസത്തിന്റെ കഴിവ് കൊണ്ട് ഔലിയാക്കളുടെ കറാമത്തിന്റെ മഹത്വം കൊണ്ട് കണ്ട് അവരൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചനം നടത്തിയിട്ടുണ്ട്. വിശ്വാസപരമായ കാര്യത്തിൽ അല്പം സംശയം വന്നപ്പോ സംശയ നിവാരണം നടത്താൻ വേണ്ടിയിട്ട് പോയത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വായെന്ന് പറയുന്ന മജ്ലിസിലാണ്. എന്റെ സംശയം എനിക്ക് അവിടെ ചെന്നിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ഒന്ന് ചോദിക്കണം. അങ്ങനെ അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു വേദിയിലേക്ക് വരുമ്പോ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വായെന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ തന്നെ അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് വരുമ്പോ തന്നെ സ്റ്റേജിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയുന്നത് എന്താ, ഇഅ്തിഖാദുനാ ഇഅ്തിഖാദു സലഫി വസ്സുഹാബ. മക്കളെ, നമ്മുടെ വിശ്വാസം മുൻഗാമികളുടെ വിശ്വാസമാണ്, വിശ്വാസത്തിൽ സംശയം തോന്നണ്ടാ. ഞാൻ ചോദിച്ച ചോദ്യം എന്റെ സംശയത്തിനുള്ള ഉത്തരാണല്ല പറയുന്നത്. പക്ഷേ അബൂബക്കർ ഇബ്നുൽ ഇമാദ് ചിന്തിച്ചു, വയലു പറയുന്ന ആളുകളല്ലേ, പ്രസംഗിക്കുന്ന ആളുകളല്ലേ, പലതും പറയോലോ,
അങ്ങനെ പറഞ്ഞതായിരിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴേക്ക് സ്റ്റേജിൽ നിന്ന് അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത്തിഖാദുനാ ഇത്തിഖാദു സലഫി വസ്സഹാബ സംശയം വേണ്ട നമ്മുടെ വിശ്വാസം നമ്മുടെ മുൻകാമികളുടെ വിശ്വാസമാണ് അബൂബക്കർ ഇബ്നുൽ ഇമാദ് പകച്ചുപോയി കടച്ചോനെ എന്ത് അത്ഭുതം എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാണല്ലോ പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത് വയല് പറയുന്ന ആളുകളല്ലേ സദസ്സിലുള്ള ഓരോരുത്തരുടെ മുഖത്തേക്കും ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് പറയോലോ എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു യാ അബൂബക്കർ ഓ അബൂബക്കർ ഇബ്നുൽ ഇമാദ് ഇത്തിഖാദുനാ ഇത്തിഖാദു സലഫി വസ്സഹാബ ഓ അബൂബക്കർ ഇബ്നുൽ ഇമാദേ വിശ്വാസത്തിൽ സംശയം തോന്നണ്ട നമ്മുടെ വിശ്വാസം നമ്മുടെ മുൻകാമികളുടെ വിശ്വാസം തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വാപ്പ വീട് വിട്ടു പോയിരുന്നു നീ തിരിച്ചു ചെന്ന് നോക്ക് നിന്റെ വാപ്പ വീട്ടിൽ മടങ്ങി വന്നിട്ടുണ്ട് ആരാത് പറയുന്നത് ഇതാ മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞത് കുപ്പിയാക ചൊല്ല് കുപ്പിയാക തുള്ള ഇനെ പോലെ കാണാൻ ഞാൻ നിങ്ങടെ കൽഭാഗം എന്നോവർ കോഴിയുടെ കൂകെന്ന് ചൊന്നാരേ കൂശാതെ കൂകിപ്പറപ്പിച്ച് വിട്ടോവർ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കള് മഹാന്മാരായ അമ്പിയാക്കള് അവർക്ക് വരാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ടേ അല്ലാഹു പദവി കൊടുത്തിട്ടുണ്ടേ നാളെ നടക്കുന്ന സമര പോരാട്ടത്തിൽ ശത്രുപക്ഷത്തിന് വരാനിരിക്കുന്ന അധപതനത്തിനെ കുറിച്ച് ഇന്ന് രാത്രിക്ക് തന്നെ മുൻകൂട്ടി പ്രവചനം നടത്തി മുത്തുള്ളി മുഹമ്മദ് മുസ്തഫ അങ്ങനെ സ്വഹാബത്തിന്റെ ഒരു ഭാഗത്ത് ബദറിന്റെ ഒരു ഭാഗത്ത് സ്വഹാബത്ത് വന്ന് ക്യാമ്പടിച്ചിരിക്കുന്നു മറുഭാഗത്ത് ഖുറൈശികളും വന്ന് ക്യാമ്പടിച്ചിരിക്കുന്നു ഖുറൈശികൾ ബദർ എന്ന് പറയുന്ന പോർക്കളത്തിന്റെ ഒരു ഭാഗത്ത് മറുഭാഗത്ത് സത്യത്തിന്റെ വാഹകര് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി കോഴികൾ കൊത്തുകൂടാൻ നിൽക്കുന്നത് പോലെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഇപ്പൊ ഒരു സംഭവം നടക്കുന്നു ഖുറൈശികൾ ഹൈമയടിച്ച ഭാഗത്ത് വലിയൊരു കുളം ഒരു 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 വെള്ളം ഉള്ള ഒരു കുളം പോലെ ഒരു തടാകം ഉണ്ടായിരുന്നു അന്ന് അന്നത് കാണൂല ബദറിൽ ചെന്നാല് ഇന്നത് കാണൂല അന്ന് ഖുറൈശികൾ ഹൈമയടിച്ച ഭാഗത്തൊരു കുളം ഉണ്ടായിരുന്നു എന്നാൽ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൈമയടിച്ച ഭാഗത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ശ്രദ്ധിച്ചോ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ നമ്മള് പറയും പടച്ചോനെ എന്തിനാ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് അല്ലാഹു അതൊക്കെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ പരീക്ഷണങ്ങളെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ശത്രുപക്ഷത്തൊരു കുളമുണ്ട് സത്യത്തിന്റെ വാഹകരിക്കുന്നിടത്ത് ഒരു കുളമില്ല അങ്ങനെ ക്ഷീണിച്ചവശരായി ബദറിലെത്തിയ സ്വഹാബികൾ ശരീരം മറന്ന് എല്ലാവരും കൂർക്കം വലിച്ച് കിടന്നുറങ്ങി അർദ്ധരാത്രിയായപ്പോ ആ ഉറക്കത്തിൽ സ്വഹാബത്തിൽ ഭൂരിഭാഗം സ്വഹാബികൾക്കും ഇന്ദ്രിയ സ്കലനമുണ്ടായി സ്വപ്ന സ്കലനമുണ്ടായി കുളി നിർബന്ധമായി കുടിക്കാൻ പോലും വെള്ളമില്ല നിങ്ങൾ ഉറങ്ങാണ് മനസ്സിലാകണില്ലേ ഞാൻ പറയണത് കുടിക്കാൻ വെള്ളമില്ലാത്തോടത്ത് നിന്ന് എവിടുന്നാ കൂട്ടരെ കുളിക്കാൻ വെള്ളം കിട്ടണത് കുളി നിർബന്ധമായി സ്വഹാബത്ത് എണീറ്റ് നോക്കുമ്പോ ഭൂരിഭാഗം സ്വഹാബികൾക്കും ഇന്ദ്രിയ സ്കലനമുണ്ടായി ആ സമയത്ത്
ആരമുത്തുള്ളി ബോധി സത്യമാകെ ഊറ്ററിവോൻ അവരുടെ പെരിയവനാണ് ഈ തലമാം കുഫ്രുകളെ ആനിമെത്തിയുമേ ആനതിൽ പിറയിറാവിച്ച് പിടയന്ത ലൈലതിലെ സ്വഹബർ അടങ്കൽ ശായനമേ തടികൾ തളർന്നിടയിനോമേ പാരമുറ്റിക്കിനാവിൽ പത്തി ജനാപത കൊളിയെ ചിലർകളിൽ പാടനി തിരയാൽ ഉണരവ് നീർക്കൊളിപ്പതിനായി പത്തിടും പൊഴുതിൽ ഉഫ്ര നടുവാകും അമ്പസുടെ തനമത് പാവർ ചുറ്റുവതാ നിലയത് തോളർ മുട്ടുവതാ ബീരിദർ സ്വഹബാർകളിൽ മശക്കത്തും പൻഹസനായി സമയം വേളയിൽ ഷൈത്വാൻ നിർത്തടി കോലമുറയായി ബീഗം ഹാളിൽ തോളരിൽ അണവുറ്റവർ മനസ്സേ വസുവസിൽ ഭീകമാക്കുവതായി ഉടൻ ഇബിലീസുര തിടലായി ധീരനൻ പിരിശത്തിൽ മുങ്ങിയ ആഷിക്കൈങ്കളനീർ അഹമ്മദ് ദീനുകത്തിലുമാ വഖ്തുകളിൽ തുളും കുലമാ സിർറിനാൽ നിലയും റുക്കോ സുജൂദിരിത്തവുമേ ഇവകൾ സ്നാനം ചെയ്തിടുക ഇടുവതും കൈഫയും ദിനമേ കൈഫയിത്തലമിൽ ഉദക്കം ഉമൈക്ക് കിട്ടിടുവാൻ ജനമത് കാഫിറുകൾക്കിണയാം അവരതി കാവൽ പെയ്തവരാ കാറുമൈക്കനി വേറെ ഇത്തലം ഇല്ല കിട്ടിടുവാൻ ഉമതുടെ കായമിൽ കുളിയും ഉളവുകൾ വേണ്ടി തൊളുവരാം പൈപ്പടിക്ക് ഹറാർ അതല്ലയോ ഉങ്കൾ ചെയ്വരുതാൻ ഉമൈ മൊഴി പാർത്തുമെങ്കിളിറൈ വിളകളിടും തിടും മികവാ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിന് കുളി നിർബന്ധമായിരിക്കും. ഈ സമയത്ത് നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു ടിൻ കളക്ഷൻ പാത്രപിരിവ് ഇൻഷാല്ലാ നിങ്ങളെ സമീപിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും നല്ലൊരു സംഖ്യ അതിൽ നിക്ഷേപിക്കണം. കാരണം മജ്ലിസുന്നൂർ പരിപാടിയുടെ പൂർണ്ണമായ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തകന്മാര് ഇങ്ങനെ ഒരു പരിപാടിക്ക് രൂപം കൊടുത്തത്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ അകമഴിഞ്ഞ് ഈ പരിപാടിയെ പൂർണ്ണമായും സഹായിക്കാൻ സന്മനസ് കാണിക്കണം. ഒരു 100 രൂപ ചുരുങ്ങാതെ ആ പെട്ടിയിൽ ഇട്ടുകൊടുക്കണം. കാരണം 4 ദിവസത്തെ ബദിരീങ്ങളുടെ സദസ്സിൽ വെച്ച് 400 രൂപ കൊടുക്കുമ്പോൾ നാളെ നമ്മൾ മരിച്ചു പോയാൽ ജാരിയായ സദഖയാണ്. ഇൻ ഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസിൻ സദഖത്തുൻ ജാരിയ ജാരിയായ സദഖയാണ് ഈ കൊടുക്കുന്നത്. അത് 400ന് നാളെ ആഖിറത്തിൽ അല്ലാഹു ഉന്നത പദവി തരുമ്പോ സുഹൃത്തേ നിനക്കന്നാണ് ചിന്ത വരുന്നത് അന്നുള്ള ചിന്തക്കെന്ത് ഫലമാണുള്ളത് ഇന്ന് മജ്ലിസുന്നൂറിന്റെ നാളത്തെ പരിപാടിയിൽ അതിലേക്ക് ഓരോ കവറുകൾ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ആ കവറുകളിൽ നിങ്ങൾ എല്ലാവരും നല്ല ഒരു നിക്ഷേപം അതിലിട്ട് കൊടുത്തുകൊണ്ട് നാളത്തെ പരിപാടി വൻ വിജയത്തിലാകാൻ എല്ലാവരും പരിശ്രമിക്കണം, അതിനു വേണ്ടി സഹായിക്കണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സ്വഹാബികളിൽ ഭൂരിഭാഗം സ്വഹാബികൾക്കും ഇന്ദ്രിയ സ്കലനമുണ്ടായപ്പോ കുളിക്കാൻ വെള്ളമില്ലാതെ ആകെ വിഷമത്തിലായി, ആകെ പ്രയാസത്തിലായി. എന്തു ചെയ്യും? ഇത് ആരോട് പറയും? അള്ളാഹുവിന്റെ ഹബീബിനോട് ചെന്നിട്ട് എന്താ പറയാ? ഓരോരുത്തരും ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് എടാ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, നമുക്കിപ്പോ കാര്യം പറയാതിരിക്കാൻ പറ്റൂലല്ലോ, എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യം പ്രവാചകൻ അറിയിക്കണം. ആര് പറയും? നീ പറയൂ. ഏ എനിക്ക് പറ്റൂല. നീ പറയൂ. എനിക്ക് ഒട്ടും പറ്റൂല. ആര് പറയാതിരുന്നിട്ട് എന്താ കാര്യം? സുബഹിയുടെ ബാങ്ക് ഇങ്ങനെ സുബഹിയുടെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തിൽ പങ്കെടുക്കണം, കുളി നിർബന്ധ.
അവസാനം ധൈര്യം സംവരിച്ചുകൊണ്ട് പുന്നാര നബിക്ക് മുമ്പിൽ സ്വഹാബത്ത് ചെന്നു നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ആരംഭ റസൂലേ, ഞങ്ങളിൽ ഭൂരിഭാഗം സ്വഹാബികൾക്കും ഇന്ദ്രിയ സ്കലനമുണ്ടായിട്ടുണ്ട്, സ്വപ്ന സ്കലനമുണ്ടായിട്ടുണ്ട്, കുളി നിർബന്ധമായിട്ടുണ്ട്. എവിടുന്നാ വെള്ളം കിട്ടുക? നിങ്ങൾ എന്നോട് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ അള്ളാഹനോട് നേരിട്ട് പറ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഇപ്പോ അള്ളാഹനോട് നേരിട്ട് ചോദിക്കണം, അള്ളാഹനോട് നേരിട്ട് ചോദിക്കണം, അടയാളന്മാരൊന്നും പറ്റൂല. അങ്ങനത്തെ ചില ആളുകൾ ഇപ്പുണ്ട്, അങ്ങനത്തെ കൊറേ ആളുകൾ. എന്നാ കൂട്ടരെ, ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചു കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് സങ്കടം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തതെന്നറിയോ? ആലം എങ്കും നിറയിന്റെ ത്വാഹ ഇരന്ത് കോനവനിൽ അത് പൊളു ദണ്ഡരം കുടയായി മത്തൊരു ഹബീബായ നബി തങ്ങളുടെ പാപം ചെയ്യാത്ത കൈകൾ പൊക്കിപ്പിടിച്ച് പടച്ചവനോടൊരു പ്രാർത്ഥന അങ്ങോട്ട് നടത്തി. അല്ലാഹുവേ, 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 എന്റെ സ്വഹാബത്ത് ക്ഷീണിതരാണ്, എന്റെ സ്വഹാബത്ത് വിഷമത്തിലാണ്, എന്റെ സ്വഹാബികള് വേദനയിലാണ് റബ്ബേ, എന്റെ സ്വഹാബത്ത് ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ കുടുംബം പോറ്റാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടല്ല, അവരുടെ കുടുംബത്തിന്റെ പുരോഗതി ചിന്തിച്ചുകൊണ്ടല്ല, അവരുടെ ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയല്ല, മറിച്ച് എന്റെ സ്വഹാബികൾ ഇവിടെ വന്നിരിക്കുന്നത് വറദീതുൽകുമുൽ ഇസ്ലാമദീന വറദീതുൽകുമുൽ ഇസ്ലാമദീന വറദീതുൽകുമുൽ ഇസ്ലാമദീന. അല്ലാഹുവിന്റെ മതം, പരിശുദ്ധ മതം, തിരുത്തപ്പെടാത്ത മതം, ആ മതത്തിന്റെ വിജയത്തിന് വേണ്ടി ശത്രുപക്ഷത്തിന്റെ മുമ്പിൽ വെട്ടും കുത്തുമേറ്റും പെടഞ്ഞു പെടഞ്ഞ് ഷഹീദാകാനായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് റബ്ബേ, എന്റെ സ്വഹാബത്തിന് കുളിക്കണം, വെള്ളമില്ല, നിന്റെ അനുഗ്രഹമാകുന്ന പേമാരി പെയ്തിറക്കി, എന്റെ സ്വഹാബത്തിന് വെള്ളം വേണം. വല്ലോ ഇതുവായിക്ക് ഇജാബത്ത് തരണേ അല്ലാ. ആലം എങ്കും നിറയിന്ത് ത്വാഹ ഇരന്ത് കോനവനിൽ അത് പൊളു ദണ്ഡരം കുടയായി മത്തൊറച്ചോ തിന്തിടയിതുടിയ. പെട്ടെന്ന് പ്രാർത്ഥന അങ്ങോട്ട്, ദുആ അങ്ങോട്ട് തീരുമ്പോഴേക്ക് പ്രകൃതി അങ്ങോട്ട് മാറി. പെട്ടെന്ന് കാറും കോളും കാറ്റും ഇടിയും മിന്നലും വെട്ടും. അത്ഭുതം, അത്ഭുതം, മഹാത്ഭുതം. ഇരുട്ടങ്ങോട്ട് വ്യാപിച്ചു, ഇരുളങ്ങോട്ട് വ്യാപിച്ചു, കാലാവസ്ഥ അങ്ങോട്ട് മാറി. ശക്തമായ കാറ്റ്, കാറ്റും കോളും കാറും മേഘം വന്നു, തിമിർത്ത് മഴയങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. ചുരിന്ത് മത്തറാത് പരന്തനരുളിനാൽ പൂരം പേരും കത്തറ ചാതുർപൂരം വരും ജലം സത്തറ ചുഷന്ത് തലമത് യശുന്ത നദി പടി ശിന്തിടൈ പുനല ഹരികരകൾ തുടങ്ങിടെ വസല ചിരന്തകളും നെടു ചരിന്ത് കുളികളും അരുന്ത് പലതരമാൾ പുവങ്ങളും അടങ്ങി പോയി ഉരമാ ചെളുത്ത് ചില തറുപണത്ത് തടയവെ കുളത്ത് പടിമുഖമാ ഒന്നുവതും എടുത്ത് തൊഴുകലുമാ ഇരന്ത തനമിടെ കരന്ത പൂവരമ പരന്ത കൊശിമനമേ
അങ്ങോട്ട് തീരുമ്പോഴേക്ക് ശക്തമായ പേമാരി അങ്ങോട്ട് പെയ്തിറങ്ങാൻ തുടങ്ങി. മുഅ്മിനെ ശ്രദ്ധിച്ചോ, ആ പർവ്വതത്തിന്റെ മുകളിൽ വലിയ ശക്തമായ പേമാരി അങ്ങോട്ട് പെയ്തിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുഹാബ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തടാകമുണ്ടാക്കൂ സുഹാബികളെ, ഒരു ഹൗദുണ്ടാക്കൂ സുഹാബികളെ, ഒരു കുളമുണ്ടാക്കൂ സുഹാബികളെ. മഴവെള്ള സംവരണി ആദ്യം കണ്ടുപിടിച്ചതാരാ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. ഓരോ തുള്ളി വെള്ളവും അമൂല്യമായ നിധിയാണ് നഷ്ടപ്പെടുത്തണ്ട. പെട്ടെന്നൊരു തടാകമുണ്ടാക്കണം, ഒരു കുളം ഉണ്ടാക്കണം. സ്വഹാബത്ത് എന്താ ചെയ്തെന്നറിയോ? മലയിൽ പെയ്തിറങ്ങുന്ന വെള്ളം വരിവെള്ളം കിട്ട് ഒഴുകിയപ്പോ അടിഭാഗത്തൊരു കുളം ഇങ്ങോട്ട് ഉണ്ടാക്കി. പെട്ടെന്ന് സ്വഹാബികൾ ഒരു കുളം ഇങ്ങോട്ട് നിർമ്മിച്ചു. ആ വെള്ളത്തിൽ, ആ കുളത്തിലേക്ക് വെള്ളം വന്നങ്ങോട്ട് ചാടി. കൂട്ടരെ, ഇഷ്ടം പോലെ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം, പൊടിപടലങ്ങളൊക്കെ അങ്ങോട്ട് നിലച്ചു. ശക്തമായ മഴ അങ്ങോട്ട് പെയ്തപ്പോ ആകെ മനസ്സിനും ശരീരത്തിനും ഒരു കുളിര്. നിങ്ങൾക്ക് കേൾക്കണോ വേറൊരു രസം? വേറൊരു രസം കേൾക്കണോ? സത്യനിഷേധികളായ കുറൈശികള് അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ആ കുളണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ, ആ കുളം, ആ കുളത്തിലേക്ക് വരിവെള്ളപ്പാച്ചിലിങ്ങോട്ട് വന്നിട്ട് ആ കുളത്തിന്റെ ബണ്ട് പൊട്ടി. ഇപ്പോ അവിടെ കുളം പോയിട്ട് ആ കുളത്തിന്റെ ലക്ഷണം പോലും അവിടെ ഇല്ല, കുത്തി ഒലിച്ച. ഇപ്പൊ സത്യത്തിന്റെ ഭാഗത്ത് കുളണ്ട്, അസത്യത്തിന്റെ ഭാഗത്ത് എന്തില്ല? ശത്രുക്കൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി, ശത്രുക്കൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അവരാ സമരത്തിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ തുടങ്ങി. എങ്ങനെയാണ് അവർ വരുന്നത്? തുടരെ മദ്ദളവും മൂരശോടെ മറുവൊറ്റകളും ഭജയുടെ തുടികൾ തപ്പുകളും കൈമണി ധ്വനികൾ താശികളാൽ കൊടുമ പുല്ലുകൾ പൂള ചൂളകൾ കൊമ്പുചങ്കുകളാൽ തകൃതികൾ കോള് താളവ ഓടിച്ചാടിയും കയറയും ഇടയിൽ നട നട പുനവ വരി വരി വരികൾ തിക്കുവതായും ഇടയിൽ നിക്കുവതായും പരുവറുക്കവതായും അണികളിപ്പടിതായും വീരിത പോര സുജാഴികളായുധപ്പൊതുവെ അണിയവ വേണുമത്തീരർ കൊടുമയർ പാൽക്കണക്കാരർ ചോരിതക്കിരിശി അടുത്തില ചക്കരക്കാരർ ചുട്ടപട്ടകൾ കൊത്തും കൊത്തോളി മട്ടിൽ കിട്ടിയ വില്ലും കല്ലുമേ കട്ടിച്ചാട്ടുളി പെമ്മവിൺമഴു എട്ടിൽ പത്തതൊത്തതൊക്കെയും ഒക്കെ ഇപ്പടി പോരേ തക്ക തരം അണിവാരേ നിക്കയണിയണി നേരേ മുക്കിയവറിട ചേരേ മുന്നണിക്കാരർ നിലയില ദുരമുഖത്തീരർ അബുജഹൽ മുതൽ മഹപ്പേരർ നസബർഗൾ കിരികിടക്കാരർ പിന്നണിക്കുതിര നെടുകളും ശരവരക്കാരർ പുറമണി പിടർമര കൊടുകൊടുമെത്തവർ കാലണിക്കാരർ. ഇനി കേട്ടോണേ, ഇനി രസകരമായ ഭാഗമാണ് പറയാൻ പോണത്. ഇനി പറയുന്നത് രസകരമായ ഭാഗം. സത്യനിഷേധികൾക്ക് വിരളി പിടിച്ചു, ദേഷ്യം പിടിച്ചു,
അള്ളാഹുവിന്റെ റസൂലിന്റെ സൈന്യത്തിന്റെ ഭാഗത്ത് നല്ല സുരക്ഷിതമായ വെള്ളം, അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബദറിൽ വെച്ച് പെയ്ത മഴ സത്യത്തിന്റെ വാഹകർക്ക് അനുഗ്രഹവും അസത്യത്തിന്റെ വാഹകർക്ക് അത് വലിയ പരാജയവുമായിരുന്നു എന്ന്. അങ്ങനത്തെ ശക്തമായ മഴയാണ് ബദറിൽ വെച്ച് പെയ്തത്. ഇവർക്ക് ദേഷ്യം പിടിച്ചു. ഇവരുടെ കയ്യിൽ സംഗീതോപകരണങ്ങളുണ്ട്, ചണ്ട, ബാൻഡ്, ദപ്പ്, കിന്നാരം, ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഇവരിങ്ങനെ മുട്ടി മുട്ടിയിട്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് നേരെ ആക്രമിക്കാൻ വേണ്ടി ഇവർ പുറപ്പെടും. അവരുടെ കയ്യിൽ സംഗീതോപകരണങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്. നേരെ ശ്രദ്ധിക്കണേ, ഈ സത്യനിഷേധികളുടെ കയ്യിലുള്ള 18 തരത്തിലുള്ള പടയായുധങ്ങൾ എന്തൊക്കെയാ? ചൊട്ട, പട്ടകൾ, കൊത്തും, കുത്തുള്ളി, മട്ടിൽ കെട്ടിയ ബില്ലും, കല്ലുമെ കട്ടി, ചാട്ടുള്ളി, വെമ്മ, വെൺമടി, എട്ടിൽ പത്തത, തൊത്തതൊക്കെയും 18 തരത്തിലുള്ള ആയുധം. എന്തൊക്കെയാ? ചൊട്ട, പട്ടകൾ, കൊത്തും, കുത്തുള്ളി, മട്ടിൽ കെട്ടിയ ബില്ലും, കല്ലുമെ കട്ടി, ചാട്ടുള്ളി, വെമ്മ, വെൺമടി, എട്ടിൽ പത്തത, തൊത്തതൊക്കെയും. ചൊട്ടാന്ന് പറഞ്ഞൊരു ആയുധം, പട്ടാന്ന് പറഞ്ഞ വേറൊരു ആയുധം, കൊത്തും കുത്തുളി, മട്ടിൽ കെട്ടിയ ബില്ലും കല്ലുമേ. എന്താ ഈ ബില്ലും കല്ലും? അമ്പും ബില്ലേ, അമ്പും ബില്ല് നല്ല രസാ. ഇങ്ങനെ നോക്കി ഞാനൊന്ന് പറഞ്ഞുതരാ. അമ്പും ബില്ല് എന്ന് പറഞ്ഞ ഭയങ്കര രസാ. ഒരു 100 മീറ്റർ കൂട്ടരെ നേരെ ശ്രദ്ധിച്ചു കേട്ടോ. അമ്പും ബില്ലിന്റെ ഭയങ്കര രസാ. ഒരു 100 മീറ്റർ അപ്പുറത്ത് നിന്നിട്ട് തന്റെ എതിരാളി യുദ്ധം ചെയ്യുമ്പോ അമ്പയത്തിൽ അതിവിദഗ്ധതയുള്ള അതിവിദഗ്ധത നേടിയ പോരാളികൾ അവരെങ്ങനെ അമ്പില് ഉപയോഗിക്കാന്നറിയോ? അമ്പ് ആവനാഴിയിൽ ഉണ്ടാവും, മുതുകി മുതുകത്തൊരു കൊട്ട. അതിന് പറയുന്ന പേര് ആവനാഴി. എന്താ ആവനാഴി? ആ ആവനാഴിയിൽ നിന്ന് അമ്പ് വലിച്ചൂരി. എന്നിട്ട് ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ, അത് വില്ലിലേക്ക് കോർത്തു വെക്കും, വില്ലിലേക്ക് കോർത്തു വെക്കും. എന്നിട്ട് ഒരു കണ്ണിങ്ങനെ ചിമ്മിയിട്ട് ഒരു കണ്ണുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം ആരെയാണോ അതിങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് ഈ വില്ലിങ്ങനെ വലിച്ച് 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 ടൈറ്റാക്കി, നല്ലോണം ടൈറ്റിലാക്കിയിട്ട് ആ അമ്പിങ്ങനെ പിടിച്ച് വലിച്ച് 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 ഇതാണ് അമ്പ്. മനസ്സിലായോ? നിങ്ങൾ പേടിച്ചോ? ഇതാണ് അമ്പും വില്ലും എന്ന് പറഞ്ഞ സാധനം. ഇനി കേട്ടോ, ഇവരുടെ കയ്യിലുള്ള സംഗീതോപകരണങ്ങൾ എന്തൊക്കെയാ? അത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അതിവിദഗ്ധമായി കൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള സംഗീതോപകരണത്തിന്റെ പേരൊരു ഭാഗത്ത് പറഞ്ഞപ്പോ അതിന്റെ തൊട്ടടുത്തതിന്റെ ശബ്ദവും പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഒരു സാധാരണ കവിക്ക് കഴിയൂല, അള്ളാഹ് പൊരുത്തപ്പെട്ട മഹാന്മാർക്ക് കഴിയും. കേട്ടോ, ഞാൻ പറയാം. സംഗീതോപകരണത്തിന്റെ പേരൊരു ഭാഗത്ത് പറഞ്ഞപ്പോ അതിന്റെ ശബ്ദം തൊട്ടടുത്ത് പറയാം. ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. ചേലുരി തിരി തത്തിരി തിരി തിരി വിളി കുശലാൽ പെരുവിളി ചണ്ടടണ്ടട മുറ്റടുണ്ടൊടു ടുണ്ടുമുട്ടുകളാൽ. ചേലുരി തിരി 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 തത്തിരി തിരി തത്തിരി തിരി 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 തിരി. കണ്ടോ അതിന്റെ ശബ്ദം? ആ സംഗീതോപകരണത്തിന്റെ പേരൊരു ഭാഗത്ത് പറഞ്ഞപ്പോ അതിന്റെ ശബ്ദം പെരുവിളി ചണ്ട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 ണ
ശബ്ദം തൊട്ടടുത്ത് പറഞ്ഞു. എന്തൊരു എന്തൊരു അത്ഭുതകരമായ കാവ്യശേഖരം! അല്ലാഹു മഹാന്റെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഈ രൂപത്തിൽ കണ്ടോ, അഹങ്കാരികൾ പടക്കളത്തിലേക്കിറങ്ങി. അഹങ്കാരികൾ പടക്കളത്തിലേക്കിറങ്ങി. സത്യത്തിന്റെ വാഹകർ ഇങ്ങനെ നോക്കി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ എല്ലാരും പുറപ്പെടാൻ തയ്യാറായിക്കോ. എവിടുക്ക? ഗൾഫിലേക്ക് പോകാനല്ല, നോക്ക്, സിയാറത്തിന് പോകാനല്ല. എവിടുക്ക പോണത്? അവരുടെ മദഹ് പറയുന്നത് കൊണ്ട് അല്ലാഹു മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റബ്ബേ. ബദരീങ്ങളുടെ മദത് കൊണ്ട് നീ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ റബ്ബേ. ദീർഘായുസും ആഫിയത്തും തരണേ റബ്ബേ. ഞങ്ങൾക്ക് അനുകൂലമായ ബില്ല് നീ പാസാക്കണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വരി വരിയാക്കി നിർത്തുകയാണ്. പോകാൻ ഒരുങ്ങ, പുറപ്പെടാ ഒരുങ്ങ. സ്വഹാബത്തിനെങ്ങനെ വരി വരിയാക്കി നിർത്തി? അശറുക, നിങ്ങളെ സമയമായ വന്നോളി, നിങ്ങളോട് പറഞ്ഞ സമയം കേട്ടോ. എല്ലാവരും വരി വരിയാക്കി ഇങ്ങനെ നിർത്തുമ്പോ ഉറപ്പിപ്പാനരുള് കേട്ട് സ്വഹാബാക്കൾ നിലത്തെ ഉഷിർമയുൾ കൊടികളും അണികളിൽ പിടിത്തേ മരുവാലർ വഴിക്കുള്ള ഉടൽ നേരായി നിരുത്തേ മനം മുന്തി അരികരുകൾ സ്വബതിർ പോൽ കരു തിരകിക്കായി മുഖം മുന്നി തലഹാരൂപതത്തേ പേശുന്നാറിവനൊഴിസഹടല സോഫങ്കുരത്തേ തിറമുറ്റേ സമായത്തിൽ മദീനെ അളൈത്തേ തിരുദേവികൾ സോഫിൻ ടന്തെതിർത്തേ നടക്കുമ്പൾ ഇത് ഹലുൾ അലേബുണ്ട് എതിർക്കേ നയന്തോടൻ സവാവാക്ക് അതിനാലെ തടുക്കേ നീല ചുമടിയിലെ അക്കബൊപ്പം പരിക്കേ ആവാനും വളവും കോൻ അണയാതെന്തുരക്കേ ൊണ്ട് ഹഫീഫാലി അലാമില്ലാതടിക്കേ പടികൊണ്ട് ഹഫീഫാലി അലാമില്ലാതടിക്കേ വള്ളിപ്പടിക്കീട നടക്കുമ്പള് നടർക്കേ ഇടയെന്ന് സവാദിൻ്റെ അസഹാവി നിലക്കേ ഇടം കാതം ഉടല് അല്പം തകതമായി തരിക്കേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പ്രവാചകൻ അനുസരണശീലരായ സ്വഹാബികളെ വരി വരിയാക്കി നിസ്കരിക്കാൻ സഫുകൾ നിൽക്കുന്നത് പോലെ വരി വരിയാക്കി മടമ്പങ്കാല് കറക്റ്റാക്കിയിട്ട് വരി വരിക്കിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബിന്റെ കയ്യിൽ ഒരു ഈത്തപ്പന മട്ടലുണ്ടേ. ആ ഈത്തപ്പന മട്ടലുകൊണ്ട് ഓരോ സ്വഹാബികൾ അങ്ങനെ തട്ടിയിട്ട് കുറച്ചിങ്ങോട്ട് നിൽക്ക്, നിങ്ങൾ കുറച്ചങ്ങോട്ട് കയറി നിൽക്ക്, നിങ്ങളെ കുറച്ചിങ്ങോട്ട് നിൽക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് ഒരു പട്ടാള ചിട്ടയോ
ഉച്ചയോടുകൂടെ സ്വഹാബത്തിനെ ഇങ്ങനെ വരി വരിയാക്കി നിർത്തുമ്പോ നിർത്തിക്കൊണ്ടിരിക്കുമ്പോ എല്ലാവരും കറക്റ്റായിട്ട് മടമ്പങ്കാലൊപ്പിച്ചിട്ട് എല്ലാവരും വരി വരിയായി നിൽക്കുകയാ. ഒരു നൂലിങ്ങനെ ഇട്ട് പിടിച്ചാൽ കറക്റ്റ് കറക്റ്റ് തെറ്റാതെ വളയാതെ ആ വരി ഇങ്ങനെ ഒപ്പിച്ച് സ്വഹാബത്തിനെ നിർത്തിക്കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇട എന്ന് ഇട എന്ന് അടി നീല ഇട എന്ന് സ്വഹാബന്റെ അസ്ഹാബി നിലക്കേ ഇടം കാതം തഖദ്ദമായി ഇടം കാതം ഉടലൽപ്പം തഖദ്ദമായി തരിക്കേ തരിത്തൂടൻ സവാദിന്റെ പത്തനും മൽ കളീബ തരുള കയ്യാലൊരു കുത്ത് കൊടുത്ത് കുർബ വയറ് കുറച്ചിങ്ങനെ തള്ളി പിടിച്ചിട്ട് മുന്നിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുക. ഇത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് ഈ വഴിക്ക് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ തട്ടിയിട്ട് നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക, നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക, നിങ്ങൾ കുറച്ച് അങ്ങോട്ട് തള്ളി നിൽക്കുക എന്ന് പറഞ്ഞ് ഓരോരുത്തരിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ സവാദ് റളിയല്ലാഹുവിന് വയറ് കുറച്ച് തള്ളിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ തരിത്തൂടൻ സവാദിന്റെ തരുള കയ്യാൽ ഒരു കുത്ത് കൊടുത്ത് ഒരു പോലെ നിറുത്തിപ്പിൻ സവാദോട് അക്കബ സോഫത് പോൽ പോർ അണിവേണം അക്കബ പൊരുൾ ആടൽ കണി സോഫ തേടോലുണ്ട് സവാബ പോരീഷ ഫവായിദ അസറാർ വതോബ പ്രിയപ്പെട്ടവരെ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ പിടിച്ച ആ ഈത്തപ്പന മട്ടല കൊണ്ട് പതുക്കെ പതുക്കെ ഒരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞു സവാദേ കുറച്ചിങ്ങോട്ട് മാറി നിൽക്ക, കുറച്ച് ലൈനിലേക്ക് നിക്ക എന്നിങ്ങോട്ട് പറഞ്ഞപ്പോ സവാദ് റളിയല്ലാഹു അൻഹു ഈ തട്ട് അങ്ങോട്ട് കിട്ടിയപ്പോ പെട്ടെന്ന് വയറ്റത്ത് കൈ അങ്ങോട്ട് വെച്ചിട്ട് അല്ലോ പൊടച്ചോരേ വേദനിച്ചിട്ട് വയ്യേ ഒരു കരച്ചിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു നോക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹു പറ സവാദ് റളിയല്ലാഹു അൻഹു പൊട്ടി അങ്ങോട്ട് കരഞ്ഞിട്ട് പറയാ ഉരത്ത് യാ മൗലൽ ഖുറുബ ഉശിരങ്ങൾ യാ ഹബീബ ഉദിമങ്കും താപതബ യാ റസൂലല്ലാഹ് തിരയോൻ ഉമയ്യറക്കൈ തേശും ജിന്നിൻ സൈഡക്കൈ തിരേശം റസൂലാദക്കൈ ുള്ളതല്ല പരിശൈ റഹമത്തിനുള്ള ബഴ്സാക്കിയുള്ളതല്ല പരുത്ത പേരുത്താനല്ല യാദേ ജി യവാ. പ്രിയപ്പെട്ടവരെ സവാദ് റളിയല്ലാഹു അൻഹു വയറ്റത്ത് കൈവച്ചുകൊണ്ട് പൊട്ടി പൊട്ടി അങ്ങോട്ട് കരഞ്ഞിട്ട് പ്രവാചകനോട് പറയുകയാണ് പുന്നാര നബിയെ അല്ലാഹുവിന്റെ തിരുദൂതരെ തൗറാത്തിലും ഇഞ്ചീലിലും താപ താപ എന്ന വിശേഷണ പേര് കൊണ്ട് അങ്ങേ അല്ലാഹു ആദരിക്കപ്പെട്ട പ്രവാചകരെ എന്തിനാണെന്നെ നിങ്ങൾ വേദനിപ്പിച്ചത്, എന്തിനാണെന്നെ നിങ്ങൾ അടിച്ചത്, എന്തിനാണെന്നെ നിങ്ങൾ മർദ്ദിക്കുന്നത്, എന്നെ വേദനിപ്പിക്കാനാണോ അല്ലാഹു നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് എന്താ?
ഹദ വമ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അനുഗ്രഹമായ അങ്ങ് എന്തിനാണ് തങ്ങളെ എന്നെ അടിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല അവിടെ ഒരു ഭാഗത്ത് കൂട്ടത്തല്ല നടക്കുന്ന കൂട്ടരെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നോളി കൂട്ടത്തല്ല മക്കൾ നടത്തണ അവിടെ ആ വല്ലാത്തൊരാംഗം ഞാൻ കൊറേ നാട്ടില് 14 ജില്ലയില് ഞാൻ പരിപാടി പോയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ജില്ലയിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ഫസ്റ്റ് കാരണം എന്താ ഒരു ഭാഗത്ത് എല്ലാരും വന്ന് സദസ്സിൽ ഇരുന്നിട്ട് പരിപാടി കേൾക്കുന്ന ഒരു സൗകര്യം ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കട്ടെ പിന്നെ ഒരു കാര്യം ഇതിന്റെ പ്രവർത്തകന്മാർക്ക് നിങ്ങളോട് പറയാനുണ്ട് ആ കാര്യം പറഞ്ഞതിന് ശേഷം ചരിത്രത്തിന്റെ ബാക്കിയും കൂടി കേട്ടിട്ട് നിങ്ങൾ പോകാവൂ ആർക്കെങ്കിലും തണുക്കുന്നുണ്ടോ ചൂടെടുക്കണം പേരെന്താണ് മായിനാജി അള്ളാഹു ഉബൈദത്തു റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗം കൊടുക്കട്ടെ നമുക്കൊക്കെ അള്ളാഹു തല തരട്ടെ കാരണം എന്താ ഞാൻ ഉബൈദത്തിന്റെ പേര് പറയാൻ പറയാൻ കാരണം എന്നറിയോ ഉബൈദത്തിന്റെ പേര് പറയാൻ കാരണം എന്തേ 63 വയസ്സിലാണ് ബദറിലേക്ക് എടുത്തു ചാടുന്നത് 63 വെപ്രാളത്തിൽ പടച്ചോനെ ഞാൻ മരിക്കാൻ പോവുകയാണെന്നല്ലേ വിചാരിക്കുക ഉബൈദത്ത് റളിയല്ലാഹുവിനെ ചിന്തിച്ചതും ചോദിച്ചതും നബിയെ ഞാൻ ഷഹീദാണോ ഞാൻ ഷഹീദാണോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 110% നിങ്ങളെ ഷഹീദാ ഇതിങ്ങോട്ട് പറഞ്ഞപ്പോ രണ്ട് കാലുകളിലും കൈയിട്ടടിച്ചിട്ട് പറഞ്ഞില്ലേ فإني مسلم وأرجو به عيشا من الله عاليا فألبثني الرحمن من فضل منه لباسا من الإسلام غطى المساويا പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു സ്വഹാബത്തു നബിയും അത്ഭുതപ്പെട്ട് നിൽക്കുന്നു എന്ത് സംഭവിക്കുന്നു 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്റെ വകയിട്ട് ഒരു 3 മിനിറ്റ് കൂടി നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാ പറയട്ടെ ഹബീബായ നബി തങ്ങളോട് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ എന്നെ വേദനിപ്പിക്കാനാണോ അള്ളാഹു അങ്ങയെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കുത്തി കവയത്ത് കൈമശത്തിൽ ആകുമെങ്കിലുമേ ഉദരം വല്ലാവരുത്തം ഉളവായി അത് നിമിത്തം ഉളന്നാനാത് പൊരുത്തം ആക്കിടാ നബിയെ ോതീവുമൈത്താൻ തിന്തത്താളിരീനൊത്ത ബീകമ്പത്വനും മൽക്കുത്താൻ ആകും കൺമണിയേ ആകും കൺമണിയേ പ്രവാചകരെ എന്നെ വേദനിപ്പിച്ചത് ഞാൻ ഒരിക്കലും പുറത്തു തരൂല പൊരുത്തപ്പെടൂല സ്വഹാബത്ത് അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ പോലും കഴിയാത്ത സ്വഹാബികൾ നോക്കി നിൽക്കുമ്പോഴാണ് സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ ഒരിക്കലും നിങ്ങൾക്കത് പൊരുത്തപ്പെട്ട് തരൂല നിങ്ങൾ എന്നെ അടിച്ചത് ഞാൻ ക്ഷമിക്കൂല പൊറുക്കൂല അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു സവാദ് എന്താണ് ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് സ്വഹാബത്തൊക്കെ നോക്കി നിൽക്കാണ് ഒരാൾ അനങ്ങാൻ പറ്റൂല കാരണം
അല്ലാഹു വിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഇവിടെ നിൽക്ക്, നീ അവിടെ നിൽക്ക്, നീ അപ്പുറത്ത് നിൽക്ക്, ഇങ്ങനെ ഓരോരോ ഭാഗം ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു കൊടുത്താണല്ലോ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽക്ക് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിൽക്കാൻ പറഞ്ഞ ഭാഗത്ത് നിന്ന് അനങ്ങാൻ പറ്റൂല, അദബുകേടാണ്. അതുകൊണ്ട് സ്വഹാബത്ത് ഒരേ ഭാഗത്ത് നിൽക്കുകയാണ്, എനിക്ക് നിങ്ങളെ തിരിച്ചടിക്കണം. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഹബീബെ നിങ്ങളെ തിരിച്ചടിക്കണം. സ്വഹാബത്ത് നോക്കി നിൽക്കുകയാണ്, കണ്ടോ നിങ്ങള് ചിദമുറ്റേ ബാലരന്ത് സിദ്ഖാക്കും നീ മൊഴിന്ത് ചെയ്തോ സവാദേ ബന്ത് ഉൻ തന്നെ കൊതിപ്പോൽ ഉൻ തന്നെ കൊതിപ്പോൽ കൊതിയെല്ലാം തീർക്കുമുത്തേ കുടബേന കൈ പിടിത്തേ കോലിങ്കേ താരുമേത്തേ ഇന്ദിടേ നബിതാ ഇന്ദിടേ നബിതാ നബിയേ എനിക്കങ്ങയെ തിരിച്ചടിക്കണം. എന്നെ അടിച്ച അതേ വടി കൊണ്ട് എനിക്കങ്ങയെ പ്രതികരിക്കണം, അങ്ങയോട് പ്രതികരിക്കണം. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു. സ്വഹാബത്തൊക്കെ അന്തം വിട്ട് നോക്കാണ് പഠിച്ചോനെ, എന്താ അവിടെ സംഭവിക്കണമെന്ന് അറിഞ്ഞൂടാ. അവിടുത്തെ ശരീരത്തൊരു ഉറുമ്പരിക്കുന്നത് കാണാനുള്ള കഴിവില്ലാത്ത സ്വഹാബത്ത് നിന്ന് എനിക്ക് തിരിച്ചടിക്കണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, അടിച്ചോ സവാദേ, എന്നെ തിരിച്ചടിച്ചോ, ഖിസാസ് എടുത്തു സവാദ്. ഹബീബേ എന്നെ അടിച്ച അതേ വടി കൊണ്ട് എനിക്ക് തിരിച്ചടിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൊതിയെല്ലാം തീർത്തോ മുത്തേ കുടബേല കൈപീടിത്തേ കോലിങ്കേ തരുമത്തേ ഇന്ദിടൈ നബിതാ. സവാദേ ഇതാ പിടിച്ചോ വടി, ഈ വടി കൊണ്ട് എന്നെ തിരിച്ചടിച്ചോ. എന്നെ നിങ്ങൾ അടിക്കുമ്പോ എന്റെ ശരീരത്തൊരു കുപ്പായമില്ല, നഗ്നമായ വയറ്റത്താണ് അങ്ങനെ അടിച്ചത്. ശരീരത്തൊരു കുപ്പായമില്ലാത്ത സമയത്താണ് എന്നെ അടിച്ചത്. നിങ്ങളിപ്പൊ ഷർട്ട് ഇട്ടിട്ടുണ്ട്, കമ്മീസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആ കമ്മീസ് ഒന്ന് പൊക്കിത്തരൂ നബിയേ. ആളുകളെല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കണ്ടോ നിങ്ങള് സവാദോടി കടുത്തോ തീറ്റി ഐനാൽ തിരുപാത്തൻ അയർത്ത് നോക്കി ഉടുത്ത് പൊളിഞ്ഞാശ മിളിവൊളുക്കി മഹാജോഹൽ മനർ കഞ്ചത്തെ മധുപൂരണം കണ്ടേ പടിക്കാടുത്തേ കൈനൽ ഏതമാക്കി പിതഹും ചാട്ടി കതിരോൻ മാശങ്കുമ്മേ പൊടിത്ത് പൂട്ടി. പകൽ സമയത്ത് പോലും കുളിക്കുന്ന കുളിമുറിക്കകത്താണെങ്കിലും പുതപ്പിട്ട് മൂടി കുളിക്കുന്ന മുത്ത് നബി. വല്ലാത്ത കുളിക്കുമ്പോ പോലും ശരീരത്ത് പുതപ്പിട്ട് കുളിക്കുന്ന അത്രക്കും ലജ്ജയുള്ള മുത്ത് നബിയോടാണ് സവാദ് പറയുന്നത്, പൊക്ക് നബിയെ ആ കമീസ് പൊക്ക്. അല്ലാഹുവിന്റെ റസൂല് മനസ്സില്ലാ മനസ്സോടെ നെയ്നാർ നബി ത്വാഹ കമീസൈ കേറ്റി നവിന്ദ് സവാദോടി കടുത്തു തീറ്റി ആ കമീസ് അങ്ങനെ പൊക്കി പിടിച്ചിട്ട് നാലുപേർ അങ്ങനെ നോക്കുകയാണ്, ഓരോരുത്തരും അങ്ങനെ നോക്കുകയാണ്, ലജ്ജയോടുകൂടെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, അവടിയും പിടിച്ച്
ഇൻഷാല്ലാ എന്ത് സംഭവിക്കും പറയണം നമുക്ക് എപ്പോ നാളെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ എല്ലാവരും എഴുന്നേറ്റ് നമുക്കൊന്ന് ദുആയർന്ന് ഇന്ന് പിരിയാം ഐ സമയായി സമയം 11:10 ഇനിയും ദീർഘിപ്പിക്കാൻ വയ്യ 2 മണിക്കൂർ തന്നെ കഴിയുമ്പോഴേക്കും കാലിൽ ഭയങ്കര വേദന എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് ദുആയർന്നിട്ട് പിരിയാം امين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم رحمن رحيم ما يتمبرانه صادق الايه ഞങ്ങൾ എത്ര നേരം പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാ സ്വീകരിക്കണം അല്ലാ പടച്ചവനെ മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറുകളെ നീ സ്വർഗമാക്കണേ അല്ലാ ഞങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന തൊഴിലുകളിലും അഭിവൃദ്ധിയും ഹൈറും ഏറ്റിയേറ്റി തരണേ അല്ലാ വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാ ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാ സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ ഷൈത്താന്റെ ഷർറിൽ നിന്ന് കാക്കണേ അല്ലാ നാഫിയ പഠിക്കാനും പഠിപ്പിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ പടച്ചോനെ നീ ഞങ്ങളെ മാരക രോഗത്തിനടിമപ്പെടുത്തരുതേ അല്ലാ ക്യാൻസർ രോഗികളാക്കി മാറ്റരുതേ അല്ലാ ട്യൂമർ രോഗം ഞങ്ങൾക്ക് തരരുതേ അല്ലാ അല്ലാഹുവേ ഹാർട്ട് അറ്റാക്ക് രോഗം കൊണ്ട് നീ ഞങ്ങളെ വലക്കരുതേ അല്ലാ ഹാർട്ടിന്റെ കംപ്ലൈന്റ് നിന്ന് പരീക്ഷിക്കരുതേ അല്ലാ ബൈപ്പാസ് സർജറിയിൽ നിന്ന് കാക്കണേ അല്ലാ ബലൂൺ സർജറിയിൽ നിന്ന് കാക്കണേ അല്ലാ പടച്ചോനെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും തരണേ അല്ലാ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പെട്ടെന്ന് യത്തീമീങ്ങളാക്കി മാറ്റരുതേ അല്ലാ ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കരുതേ അല്ലാ അല്ലാഹുവേ ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ മുഴുവനും നിന്റെ ജന്നാത്തുൽ നഈമാകുന്ന സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഒരുമിച്ച് കൂട്ടണേ അല്ലാ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين بفضل صلى الله على سيدنا محمد سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم